എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ബ്രഷ് കട്ടറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മളൊരു 43 cc ടു സ്ട്രോക്ക് ബ്രഷ് കട്ടർ, അതായത് ഹസ്കുണ്ണയുടെയൊക്കെ ഒരു കോപ്പി 143R 236R ഒരു കോപ്പി പോലത്തെ മെഷീൻ. അതായത് കുറഞ്ഞ വിലയിൽ, അത്ര വലിയ വിലയൊന്നും കുറഞ്ഞല്ല, എന്നാലും ഹസ്കുണ്ണയുടെ അത്ര വിലയൊന്നുമില്ല. ഒരു 43 cc എഞ്ചിൻ വരുന്ന ടു സ്ട്രോക്ക് എഞ്ചിനുള്ള ഒരു മെഷീനാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് നമുക്ക് അത്യാവശ്യം പുല്ല് വെട്ടുകാർക്ക്, അതായത് ഇപ്പോൾ പുറത്ത് പോയി വെട്ടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മെഷീൻ, അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17500 രൂപേൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ മൈലേജ് നമുക്കൊരു 2.5 മണിക്കൂറാണ്, ഒരു 800-900 mL 2.5 മണിക്കൂറാണ് അതിൻ്റെ മൈലേജ് വരുന്നത്. അതുപോലെ തന്നെ കുറേ എന്താ പറയുക, കുറേ സാമ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഹസ്കുണ്ണയുടെ മെഷീനായിട്ട് കുറേയേറെ സാമ്യമുണ്ട്. അതുപോലെ തന്നെ കാർബറേറ്റർ ആണെങ്കിലും അതിൻ്റെയൊക്കെ സെയിം സംഭവമാണ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ മറ്റുള്ള പാർട്സിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ വീട്ടിലേക്ക്. ഓക്കെ, ഇതാണ് മെഷീൻ, നമ്മുടെ ഹസ്കുണ്ണയുടെ 236R അതുപോലെ തന്നെ 143R സെയിം മോഡലാണ്. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബറേറ്റർ വരുന്നത് വാൽബ്രോയുടെ കാർബറേറ്ററാണ് വരുന്നത്. അത് ഒറിജിനൽ സംഗതിയാണ്. ഇത് കുറഞ്ഞ വിലയുടെ മെഷീൻ ആണെങ്കിലും കൂടി അതിലൊരു വാൽബ്രോയുടെ കാർബറേറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മറ്റുള്ള ഡിസൈനൊക്കെ സെയിം ആണ്. ഇവൻ നമ്മുടെ ഈ ഗാർഡ് വരെ സെയിം ആണ്. അതിൻ്റെ എടുത്ത് പറയേണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടേപ്പെങ്കോല് വ്യത്യാസമുണ്ട്. ടേപ്പെങ്കോല് നോർമലി ഇതൊരു കുറഞ്ഞ ടൈപ്പ് ടേപ്പെങ്കോളാണ്. ഇനി ഇവിടെ വരുന്ന ഈ ഭാഗമൊക്കെ സെയിം തന്നെയാണ്. 236R വരുന്ന സെയിമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കണക്ടിൻ്റെ റാഡ് വരുന്നത് സ്ക്വയർ അല്ല, 8 mm റാഡാണ് വരുന്നത്. മറ്റേതിൽ വരുന്നത് നമുക്ക് സ്ക്വയർ റാഡാണ്, കുറച്ച് സ്ട്രോങ് ആണ്. പിന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒരു 850 mL ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയണില്ല, കാര്യം അത്ര പ്രമുഖ കമ്പനി അല്ലാത്ത കാരണം ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല. ടാങ്ക് വരുന്നത് ഒരു 850 mL ആണ് ടാങ്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ വരെ നമുക്ക് ഈ ഒരു കവറിനകത്തായിട്ടാണ് സംഗതികൾ വരുന്നത്. ഷോൾഡർ ബെൽറ്റ്, പിന്നെ ടാപ്പെങ്കോ ഇപ്പോൾ ഞാൻ അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൂൾ കിറ്റ്, പ്ലഗ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്ലഗ് ഞാൻ ഹസ്ബൻഡാണ് പ്ലഗ് ഇട്ടിട്ടുണ്ട്, കാരണം കുറച്ചും അതാണ് നമുക്ക് തോന്നിയത് നല്ലത്. അപ്പോൾ അതുതന്നെ ഞാൻ പ്ലഗ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ലോക്കൽ പ്ലഗ് അതിനകത്ത് കിടക്കുന്നത്, ഇതൊരു മാനുവൽ യൂസ് മാനുവൽ. പിന്നെ ബ്ലേഡ് നല്ല അടിപൊളി ബ്ലേഡാണ്, തുറന്നൊന്ന് കാണിച്ചു തരാം. ബ്ലേഡ് നല്ല അടിപൊളി ബ്ലേഡാണ്, കാര്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബ്ലേഡ് ഇത്രയും വീതിയിലുള്ളത്. 3 ഇഞ്ചാണ് ഇതിൻ്റെ, 3.5 ഇഞ്ച്, 2mm ബ്ലേഡാണ്, 12 ഇഞ്ച് സൂപ്പർ ബ്ലേഡാണ്, കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഈ മെഷീനെ സബ്സിഡി നിലവിൽ കിട്ടില്ല കേട്ടോ, സബ്സിഡി ലിസ്റ്റിലുള്ള മെഷീനല്ല, അപ്പോൾ അതുകൊണ്ട് സബ്സിഡിയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ സംഗതി. ഡീറ്റെയിൽസ് നമ്മുടെ ഓപ്പറേറ്ററിൽ രാഹുലിനോട് തന്നെ ചോദിക്കാം. ഇവരാണ് ഇപ്പോൾ എത്ര ദിവസം ഉപയോഗിച്ചത്, ഇപ്പോൾ നമ്മൾ എത്ര ദിവസം ഉപയോഗിച്ചിരിക്കുന്നത്? 10 ദിവസമായി ഇപ്പോൾ കൈ കിട്ടിയിട്ട് മെഷീൻ. ആ ഇപ്പോൾ ഒരു 100 മണിക്കൂറടുത്തോളം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു 800 mL നമുക്കൊരു 2-2.5 മണിക്കൂറോളം ഇത് നമുക്ക് യൂസ് ചെയ്യാം. ആ പിന്നെ ഒരു കാടിനും പുല്ലിനനുസരിച്ചിരിക്കും നമ്മൾ ഇതിൻ്റെ മൈലേജ് അല്ലേ. പിന്നെ പവർ ആണെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല പവർ ഉണ്ട് ഇതിന്. പിന്നെ മറ്റുള്ള എങ്ങനെയാണ് ബാക്കിയുള്ള സംഗതികൾ? മറ്റേ മെഷീൻ നമ്മുടെ ഹസ്കോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഹസ്കോറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്. പവർ അതിനേക്കാളും നല്ല പവർ ഉണ്ട്, നല്ല പവർ കിട്ടുന്നുണ്ട്. പിന്നെ കംപ്ലൈന്റുകളും കാര്യങ്ങളായിട്ടും ഒന്നുമില്ല ഒന്നുമില്ല. അതായത് ഏറെക്കുറെ മറ്റേൻ്റെ അടുത്ത് അത്രയും ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ടല്ലേ. മെയിൻ ആയിട്ട് നമ്മുടെ ലൈറ്റ് വെയിറ്റ് ഉള്ള സാധനം അല്ലേ. ആ ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഈ മെഷീൻ ആവശ്യമുള്ളവർക്ക് എന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.